അലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം ഒൻപതാം ക്ലാസ് താരിഖ് പതിനഞ്ചാം പാഠം ദുൽ കിഫുൽ അലഹി സലാം ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം ദുൽഖിഫുൽ അലൈഹി പാഠഭാഗങ്ങൾ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കുക എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളു ഇസ്മുഹു ബിഷിർ ദുൽഖിഫുൽ അലിഹിസ്സലാമിൻ്റെ പേര് ബിഷിറ് എന്നാണ് ഒഹുവ ഇബിന് അയ്യൂബ അലൈഹി അദ്ദേഹം അയ്യൂബ് നബി അലൈഹി മകനാണ് ഒ ലുക്കിബൽ കിഫിൽ അദ്ദേഹത്തിന് ദൽക്കിഫുലി എന്നുള്ള സ്ഥാനപ്പേര് ലഭിച്ചത് ലി അന്നഹു തക്കഫ്ഫല ബി സുയാമി ജമിഐ നഹാരിഹി അദ്ദേഹം പകൽ മുഴുവനും നോമ്പ് കൊണ്ട് പ്രതിജ്ഞ ചെയ്തത് കൊണ്ടാണ് ലി അന്നഹു തക്കഫ്ഫല കാരണം അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരുന്നു ബി സുയാമി ജമി ഐ പകൽ മുഴുവനും നോമ്പ് നോക്കാൻ വക്കിയാമി ജമി ഐ ലൈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ വഅ്യക്കളിയ ബൈനന്നാസി ജനങ്ങളുടെ ഇടയിൽ വിധിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു വലായഖിബ ദേഷ്യപ്പെടില്ല എന്നും പ്രതിജ്ഞ ചെയ്തു ഫ വഫ ബിതാലിക്ക ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പൂർത്തീകരിച്ചു വയനാമോ വക്കത്തൽ കൈയിലൂല കൈലൂലത്തിൻ്റെ സമയത്ത് അഥവാ ലുഹുറിനു മുമ്പുള്ള ചെറിയ സമയത്തെയാണ് കൈലൂലത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഈ സമയത്താണ് അദ്ദേഹം ഉറങ്ങാറുള്ളത് വലയനാമോ ഇല്ലാത്തിൽ കരോമ ഈ ഉറക്കം അല്ലാതെ വേറെ ഉറങ്ങാറ് പതിവില്ല ഫം തഹൻ ഫംതഹുബിലീസു ഇബിലീസ് അദ്ദേഹത്തിനെ പരീക്ഷിച്ചു ലിയൻ ലുറിബുല അദ്ദേഹം ദേഷ്യപ്പെടുമോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഫഹീന ഇത് അഹദാ മൽജ അഹു അദ്ദേഹത്തിൻ്റെ മൽജ അഥവാ ഉറങ്ങാൻ കിടന്നപ്പോൾ അത്താഹു ജിബിരി ജിബിരി അത്താഹു ഇബിലീസു ഇബിലീസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ഫതഖൽ ബാബ വാതിൽ മുട്ടി ഫക്കാല അപ്പോൾ ചോദിച്ചു മൻഹാദ ആരാണിത് അപ്പോൾ ഇബിലീസ് പറഞ്ഞു ഷെയ്ഖുൻ കബീറുൻ മദുലൂമുൻ കൗമി ലലമോനി ഞാൻ പ്രായമായ ഒരു വൃദ്ധയാണ് എൻ്റെ ജനത എന്നെ അക്രമിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അക്രമിക്കപ്പെട്ട ഒരു ഷെയ്ഖാണ് എന്ന് പറഞ്ഞു ഫക്കാമ അപ്പോൾ അലിസ്സലാം നിന്നു വ ഫഹ ലഹു അൽ ബാബ അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു വാന ഇബിലീസു ആയിരുന്നു യുദ്ലുൽ കലാമ സംസാരങ്ങൾ ഇങ്ങനെ ദീർഘിപ്പിച്ചു കൊണ്ടിരുന്നു ഹത്തൽ കൈലൂല കൈലൂലത്തിൻ്റെ സമയം അഥവാ ഉറങ്ങുന്ന സമയം കഴിയുന്നത് വരെ ഫക്കാല ലഹുവും റൽഖിഫുല അലൈസ്ലാം ഇബിലീസിനോട് പറഞ്ഞു ഇതാക്കി ഞാൻ വിധിക്കാൻ വേണ്ടി ഇരുന്നാൽ ഫതി എൻ്റെ അടുത്ത് നീ വരിക വരികിസു ഹക്ക നിൻ്റെ അവകാശങ്ങളെല്ലാം ഞാൻ വാങ്ങിത്തരാം ഫലം ലം ജലസലില്ല വിധിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അയാളെ കണ്ടില്ല അയാളെ കണ്ടിട്ടില്ല അറ്റാ ഇബിലീസു ഇബിലീസ് ചെന്നു മിനൽ ആദി പിറ്റേ ദിവസം ഹീനൽ കല്ലി ഹീനൽ കൈലൂല കൈലൂലത്തിൻ്റെ സമയത്ത് തന്നെ വധക്കൽ ബാബ വാതിൽ മുട്ടി ഫക്കാല ചോദിച്ചു അലം അക്കുല്ലക്ക ഇതാ ജലസ്തൂലിൽ ഹക്കുമി വിധിക്ക് വേണ്ടി ഞാനിരുന്നാൽ നീ വരണം എന്ന് പറഞ്ഞിട്ടില്ലേ ഫിനി അതുകൊണ്ട് ആ സമയത്ത് നീ വരിക എന്ന് പറഞ്ഞു ഫക്കാല അപ്പോൾ ഇബ്രീസ് പറഞ്ഞു ഇന്ന ഹസൂമി അഹ് ബസു എൻ്റെ എതിർ കക്ഷി വളരെ മോശപ്പെട്ടവനാണ് ഇതാ അലിമു എന്നൊക്കെ ലഹുക്കുമി നിങ്ങൾ വിധിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്നറിഞ്ഞാൽ കാലു അവർ പറയും നോ തീക്ക നിൻ്റെ അവകാശങ്ങളെല്ലാം ഞങ്ങൾ തരാം എന്ന് പറയും ഒയ് കുമ നിങ്ങൾ വിധി നിർണയിച്ചു കൊണ്ട് എണീറ്റു പോയാലോ ജഹദു അവർ നിഷേധിക്കുകയും ചെയ്യും ഒഫിൽ മൂന്നാമത്തെ ദിവസം കാലദുൽ കിഫുൽ അലിസ്ലാം ലിബാലി അഹ്ലിഹി തൻ്റെ കുടുംബക്കാരോട് ദുൽഖിഫുൽ അലിസ്സലാം പറഞ്ഞു ലാത്തദ അന്ന അഹദൻ യക്കുറുബു ഹാദൽ ബാബ് ഹത്ത അനാമ ഞാൻ ഉറക്കിൽ നിന്ന് വരെ ഈ വാതിലിൻ്റെ അടുത്ത് ഒരാളെയും വിടരുത് കാല നൽകി ഫിലയ്യൻസ് കത് ഷക്കാലയ്യൻവാസ് എനിക്ക് മയക്കം ബുദ്ധിമുട്ടായിരിക്കുന്നു ഫലമ്മ കാനത്ത് തിൽക്കസാ ആ സമയമായപ്പോൾ ഇബിലീസു ഇബിലീസു വന്നു ഫലം യുദൻ ലഹു അവന് സമ്മതം കൊടുത്തിട്ടില്ല അഥവാ ഖൽഖിഫുൽ അലൈ ഇസ്സലാമിനെ കാണാൻ വേണ്ടി അവിടെ വാതിലിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയുള്ള സമ്മതം കുടുംബക്കാരെ നൽകിയിട്ടില്ല അപ്പോൾ ഫറ ആ ത്വാക്കത്തൻ ആ സമയത്ത് ഒരു ദ്വാരം കണ്ടു ഫദഹല മിൻഹ അതിലൂടെ കടന്നുപോയി ഫതക്കൽ ബാബ മിന്താഹിൽ അങ്ങനെ അകത്ത് കയറി വാതിൽ മുട്ടി ഫസ്ത ദൽഖിഫുൽ അലൈഹി സ്വലാം ഉണർന്നു ഫക്കാല ലഹു അപ്പോൾ അവിടെ നിന്ന് ഇബിരിസ് ചോദിച്ചു അതനാമോ നിങ്ങൾ ഉറങ്ങുകയാണോ വൽ ഹുസൂമു ബി ബാബിക്ക പരാതിക്കാർ നിങ്ങളുടെ വാതിലിലാണ് നിന്നിട്ടുള്ളത് ഫാറഫ അന്നഹു അദുല്ല അള്ളാഹുവിൻ്റെ ശത്രുവാണ് ഇവൻ എന്ന് അയ്യൂബ് നബി അലൈ ഇലാമിന് മനസ്സിലായി അറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഫ അൽ വക്കാല ഇബിലീസ് അപ്പോൾ പറഞ്ഞു ഫാൽത്തു മാ ഫാൽത്തു ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തത് ലി ഓക്ക നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഫോ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഇനി നമുക്ക് പഠന പ്രവർത്തനം കൂടി നോക്കാം പഠന പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട് എന്ന് നമ്മൾ നോക്കാം പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ എഴുതി നന്നായി പഠിക്കണം പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാം ചോദ്യം ഒന്ന് ഇസ്മുൽ അൽ കിഫിൽ അലഹി സ്ലാം മാഹുവ ദുൽഖിഫുൽ അലൈഹി ഇലാമിൻ്റെ പേര് എന്താണ് ഉത്തരം ഇസ്മുഹു ബിഷിർ അദ്ദേഹത്തിൻ്റെ പേര് ബിഷിറ് എന്നാണ് ചോദ്യം രണ്ട് ദുൽഖിഫുൽ അലിഹി സ്ലാം ഇബിൻ ഉമൻ ദുൽഖിഫുൽ അലി ഇലാം ആരു മകനാണ് ദുൽഖിഫുൽ അലൈഹി സ്വലാം ആരുടെ മകനാണ് ഉത്തരം ഹുവ ഇബിന് അയ്യൂബ് അലൈഹി സ്വലാം അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ് ചോദ്യം മൂന്ന് സബബു തൽബിഹി ബി ദിൽ കിഫിൽ അദ്ദേഹത്തിന് ദുൽഖിഫുൽ എന്ന സ്ഥാനപേര് ലഭിക്കാനുള്ള കാരണം എന്താണ് ഉത്തരം ലുക്കിബൽ ലി അന്നഹു തകഫ്ല ബി സുയാമി ജമിയഹി വഖിയാമി ജമി ഇലിഹി തുടർച്ചയായി മുഴുവൻ രാത്രികളിലും നിസ്കരിക്കുമെന്നും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൂടാതെ വിധി പറയാനിരിക്കുമെന്നും കോപിക്കുകയില്ല എന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു ചോദ്യം ഒന്നുകൂടി നോക്കാം സബബു തൽബിഹി ബിദിൽ കിഫിൽ ما هو ذو الكفل عليه السلام ذو الكفل ينّا ستان كان لبكان لقب ذا الكفل لأنه تكفل بسيام جميع نهاره وقيام جميع ليله وأن يقلي بين الناس وأن يقلي بين الناس ولا يغلب തുടർച്ചയായ മുഴുവൻ രാത്രികളിലും നിസ്കരിക്കുമെന്നും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുമെന്നും വിധി പറയാനിരിക്കുമെന്നും കോപിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം നുബൈനു നമുക്ക് വ്യക്തമാക്കാം കൈഫിയത് ഇംതിഹാനി ഇബിലിസ് إبليس أدهتني بريشة روبم إنني يعني. أنا إذ أخذ ملجعه للقيلولة أطاه إبليس فدق الباب ثلاثة أيام فعرف أنه عدو الله وقال فعلت ما فعلت لأغلبك فعصمك الله نبي دشم بدي നബിയുടെ കൈലൂലത്ത് ഉറക്കിൻ്റെ സമയത്ത് ഇബിലീസ് മൂന്ന് ദിവസം വന്ന് നബിയെ ഉണർത്തി ഉറങ്ങാൻ സമ്മതിച്ചില്ല മൂന്നാം ദിവസം ഇബിലീസാണെന്ന് നബിക്ക് ബോധ്യമായപ്പോൾ ഇബിലീസ് പറഞ്ഞു അങ്ങയെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഞാനിത് ചെയ്തത് പക്ഷേ അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചിരിക്കുകയാണ് പഠനപ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നക്തൂബു ഉൽമായ നമുക്ക് അർത്ഥം എഴുതാം ഒന്ന് തക്കഫല പ്രതിജ്ഞ ചെയ്തു തക്കഫല പ്രതിജ്ഞ ചെയ്തു ദക്കുട്ടി അഥവാ വാതിൽ മുട്ടി ദക്ക വാതിൽ മുട്ടി മൂന്ന് നുആസ് മയക്കം തൂങ്ങൽ നുആസ് മയക്കം തൂങ്ങൽ ത്വാക്കത്തുൻ ദ്വാരം വാക്കത്തുൻ ദ്വാരം ഹുസുവും പരാതിക്കാർ ഹുസുവും പരാതിക്കാർ ദാഹിലുൻ ഉള്ളിൽ ഉൻ ഉള്ളിൽ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته